എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുട്ടികൾ മുതൽ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ നഗറ്റ്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ഒരു സെയിം ടേസ്റ്റിൽ തന്നെ നമുക്കിത് വീട്ടിൽ ഈസി ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഈവനിങ് സ്നാക്സ് ആയിട്ട് മസാല ഒന്ന് വഴറ്റി ഒരുപാട് സമയം കളയാതെ ഏറ്റവും എളുപ്പത്തിൽ റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഈ ഒരു ചിക്കൻ നഗറ്റ്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിലേക്ക് ഒരു 4 പീസ് ഇതുപോലെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ഓരോ ബ്രെഡിൻ്റെയും മുറിഞ്ഞിട്ടുള്ള ഒരു 4 വശങ്ങളൊന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ നമുക്കൊരു വൈറ്റ് ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇങ്ങനെ ഞാനൊരു 4 ബ്രെഡിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് ആ ഒരു വൈറ്റ് ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കും. മിക്സിയിൽ ഒട്ടും തന്നെ വെള്ളമേ ഒന്നും കാണാൻ പാടില്ല കേട്ടോ. വെള്ളമയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് തുടച്ചതിന് ശേഷം വേണം നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടില്ല, ഒരു 4 ബ്രെഡും ഇതുപോലെ ഈ ഒരു രീതിക്ക് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ 500 ഗ്രാം അളവിൽ ചിക്കൻ ബ്രസ്റ്റ് ആണ്. ഈ ഒരു സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലില്ലാത്ത ചിക്കൻ കഷ്ണങ്ങൾ മാത്രമേ എടുക്കാവുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ ബ്രസ്റ്റ് ആണ് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഈ ഒരു ചിക്കൻ ബ്രസ്റ്റും കൂടെ നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതുമാണിത്. 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് കേട്ടോ ഇത്. ഇതെല്ലാം കൂടെ നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഒറിഗാനോ ആണ്. നമ്മൾ പിസയ്ക്കകത്തൊക്കെ ചേർത്ത് കൊടുക്കുന്ന ഒരു ഒറിഗാനോ തന്നെ. ഏത് നമ്മുടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവർ കിട്ടും. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ സോയ സോസും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സ്പീഡിലിട്ടങ്ങ് അരച്ചെടുക്കരുത്. ഒരു 3-4 തവണയായിട്ട് കറക്കി കറക്കി ആ ഒരു രീതിക്ക് വേണം നമ്മൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടില്ല, ഈ ഒരു പാകത്തിന് നമ്മളൊന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിക്കൊടുക്കാം. ഇതിപ്പോൾ കുറച്ചൊരു ലൂസായിട്ടാണ് ഇരിക്കുന്നത്, നമുക്കിത് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ടൈറ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു ബ്രെഡും കൂടെ ഞാനൊന്ന് പൊടിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മുടെ കയ്യിൽ ഇതുപോലെ കുറച്ച് ഓയിലാക്കിയതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ടോട്ടൽ നമ്മൾ 500 ഗ്രാം ചിക്കനിലേക്ക് 5 ബ്രെഡാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആദ്യം 4 ചേർത്ത് കൊടുത്തു, ഇപ്പോൾ ഒന്നും കൂടി പൊടിച്ചതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് ഒരു പാകമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 5 പീസ് ബ്രെഡാണ് കറക്റ്റ് 500 ഗ്രാം ചിക്കനിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തൊന്ന് എടുക്കണം. ഇത് നമുക്ക് 2 രീതിയിൽ ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. കുറച്ച് കുറച്ച് നമ്മൾ കയ്യിലെടുത്ത് ഉരുട്ടിയിട്ട് കൈ കൊണ്ട് തന്നെ നമുക്കിത് ഷേപ്പാക്കിയിട്ട് എടുക്കാം, അല്ലെങ്കിൽ എല്ലാം കൂടെ പരത്തിയിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. 2 രീതി ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാണാനൊക്കെ കുറച്ചും കൂടി ഒരു ഭംഗിയിൽ എന്തെങ്കിലും ഒരു ഷേപ്പിൽ നമുക്ക് ചെയ്തിട്ടെടുക്കണമെങ്കിൽ ഇതുപോലെ കയ്യിൽ കുറച്ച് നമ്മൾ ഓയിലൊന്ന് ആക്കി കൊടുക്കുക നന്നായിട്ട്. അതിനുശേഷം ഇതിൽ നിന്ന് ഇതുപോലെ കുറച്ചെടുത്തിട്ട് കൈ കൊണ്ട് നല്ല പോലെ തന്നെ ഒന്ന് പരത്തി കൊടുക്കുക. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ ചിക്കൻ നഗറ്റ്സ് ചെയ്തിട്ടെടുക്കുന്ന സമയത്ത് ഒരുപാട് കട്ടിക്കൊരിക്കലും ചെയ്യരുത് കേട്ടോ. നമ്മൾ ഈ ഒരു രീതിക്കാണ് ചിക്കൻ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നല്ല പോലെ തന്നെ കട്ടി കുറച്ച് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഇത് നമുക്കിത് കഴിക്കാനും നല്ല ടേസ്റ്റ്, ഉള്ളൊക്കെ നമുക്ക് നല്ല പോലെ തന്നെ പെട്ടെന്ന് വെന്തും കിട്ടും. അപ്പോൾ ഒരുപാട് കട്ടി കൂടി ഒരിക്കലും നമ്മളിത് ഷേപ്പാക്കി എടുക്കരുത് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് പരത്തി സൈഡെല്ലാം ഒന്ന് ലെവലാക്കിയതിന് ശേഷം സെൻറ്ററിൽ നിന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് നമ്മൾ ഓരോന്ന് കുറച്ച് കുറച്ച് എടുത്തിട്ട് കൈ കൊണ്ട് തന്നെ നമുക്ക് ഷേപ്പാക്കി എടുക്കാനാണ്. ഇനി വേറൊരു രീതിയും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്തെങ്കിലും ഒരു കട്ടിംഗ് ബോർഡിലേക്കോ അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പർ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ നമ്മൾ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക. ഇതുപോലെ ബട്ടർ പേപ്പർ ആണെങ്കിലും കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തേക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഈ ഒരു ബട്ടർ പേപ്പറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് പരത്തി കൊടുക്കുക. ഏകദേശം ഒരേ കട്ടിക്ക് കിട്ടുന്ന രീതിയിൽ ഇതുപോലെ നമ്മൾ കൈ കൊണ്ടൊന്ന് പരത്തിയിട്ടെടുക്കുക. ഇത് കണ്ടില്ലേ, ഇതുപോലെ നമ്മളൊന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ നമ്മൾ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം സ്ക്വയർ ആക്കിയിട്ടോ അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ഷേപ്പിലോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിത് ഓരോന്നായിട്ട് എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. ഇത് കണ്ടില്ല, ഈ ഒരു രീതിയാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റും. ഓരോന്നോരോന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് ഷേപ്പാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇവിടെ കുറച്ചും കൂടി കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ റെഡിയാക്കിയിട്ട് എടുക്കുന്നത് എല്ലാം തന്നെ. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ എല്ലാം തന്നെ നമുക്കൊന്ന് ഷേപ്പാക്കിയിട്ട് എടുക്കാം.
അപ്പോൾ ഇതെല്ലാം തന്നെ ഞാനിവിടെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒരു രണ്ട് കോഴിമുട്ടയൊന്ന് പൊട്ടിച്ചുറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ പാൻകോ ടൈപ്പ് ബ്രെഡ് ക്രംസ് ആണ് എടുത്തിരിക്കുന്നത്. സാധാരണ നോർമൽ ടൈപ്പ് ബ്രെഡ് ക്രംസ് എടുത്താലും മതി. ഇതുപോലെ ഈ ഒരു പാൻകോ ടൈപ്പ് ബ്രെഡ് ക്രംസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടി പുറമേ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. അത് കുറച്ചും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇത് ഓരോന്നും എടുത്തിട്ട് ആദ്യം ഒരു മുട്ടയുടെ ഒരു മിക്സിൽ നന്നായിട്ടൊന്ന് മുക്കിയിട്ടെടുക്കുക. അതിനുശേഷം ഈ ഒരു ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരു ബ്രെഡ് ക്രംസ് ആകുന്ന രീതിയിൽ നമ്മളൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് നമുക്ക് എല്ലാം തന്നെ ഒന്ന് ചെയ്തിട്ടെടുക്കാം. ഇനി നിങ്ങൾക്കിത് സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ ഒരു രണ്ടാഴ്ച വരെയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനാണ്. ഒരു സിപ്ലോക്ക് കവറിലിട്ടിട്ട് ഫ്രീസറിലേക്ക് എടുത്ത് വെച്ച് കൊടുത്തിട്ട് രണ്ടാഴ്ച വരെയൊക്കെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, എല്ലാം തന്നെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം ഒരു മുട്ടയിൽ മുക്കി എല്ലാത്തിലും തന്നെ ഒരു ബ്രെഡ് ക്രംസ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുത്താൽ മാത്രം മതി. എണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണയ്ക്ക് ഒരു മീഡിയം ചൂടുണ്ടായിരിക്കണം. ഞാനിപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഏത് വേണമെങ്കിലും എടുക്കാം. വെളിച്ചെണ്ണ മാത്രം എടുക്കരുതെന്നേ ഉള്ളൂ. വെളിച്ചെണ്ണയിൽ ചെയ്താൽ ഇതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും. എന്നിട്ട് നമ്മളിത് ഒരുപാടങ്ങ് തീ കൂട്ടിയും വെച്ച് കൊടുത്ത് ഫ്രൈ ചെയ്യരുത്. എന്നാലും തീ ഒരുപാടങ്ങ് കുറയ്ക്കാനും പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണോട്ടെ നമ്മളിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇതിൻ്റെ ഉള്ളൊക്കെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടേണ്ടതാണ്. അപ്പോൾ കുറച്ച് സമയം കിടന്ന് തന്നെ അതിൻ്റെ ഉള്ളൊക്കെ നല്ലപോലെ തന്നെ വെന്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഒരു സൈഡിൽ നിന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതുപോലെ നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇത് കണ്ടല്ലോ, ഇതുപോലെ കളർ ചേഞ്ച് വന്നാൽ ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും ഉള്ളൊക്കെ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഇത് കണ്ടല്ലോ, ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കങ്ങ് എടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാനാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ചിക്കൻ നഗറ്റ്സ് എല്ലാം തന്നെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടല്ലേ കറക്റ്റ് നമ്മളൊരു പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചു കഴിക്കുന്ന ഒരു സെയിം ടെക്സ്ചറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കാൻ നേരത്തെ കുറച്ചും കൂടി ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇതുപോലെ മയോണൈസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഇതുപോലെ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയോ കഴിക്കാനാണ്. അപ്പോൾ വീട്ടിൽ നിങ്ങൾ ചിക്കൻ നഗറ്റ്സ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഒരു ചാനലിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.